ലൈഫ് പദ്ധതിയിലെ മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭിന്നശേഷിക്കാരൻ അന്തി ഉറങ്ങുന്നത് കന്നുകാലി തൊഴുത്തിൽ. തിരുവനന്തപുരം നഗരൂരിലാണ് നാലംഗ ദളിത് കുടുംബത്തിന്റെ ദുരവസ്ഥ. തൊഴുത്തിലാണ് എൻ്റെ കൊച്ചു കിടക്കുന്നത്. ഈ ഗതിയുടെ ഒരു കുഞ്ഞുങ്ങൾക്കും വരല്ലേ. തൊഴുത്തിൽ കിടന്ന എൻ്റെ കൊച്ച് ചത്തുപോവേ ഉള്ളൂ. കണ്ണില്ലാത്ത ക്രൂരതയെന്ന ഒറ്റ വാക്കിൽ പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ 6 മാസമായി 12 വയസ്സുകാരനായ ഭിന്നശേഷിക്കാരൻ അന്തിയുറങ്ങുന്നത് കന്നുകാലി തൊഴുത്തിലാണ്. ലൈഫിൽ വീട് നൽകാമെന്ന് മോഹിപ്പിച്ച ഉദ്യോഗസ്ഥരെ വിശ്വസിച്ച് ഉണ്ടായിരുന്ന കൂര പൊളിച്ചു. ആദ്യ ഗഡു അനുവദിക്കുമെന്ന് പറഞ്ഞവർ പിന്നെ തിരിഞ്ഞു നോക്കിയില്ല. നിങ്ങൾക്ക് നിങ്ങളെ അക്കൗണ്ടിൽ ഒരാഴ്ചയ്ക്കാവും പൈസ വരുമെന്ന് പറഞ്ഞു. നിങ്ങളെല്ലാവരും താമസിക്കാതെ വെക്കാം, എത്രയും വേഗം പൊളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വീടെല്ലാം അടിസ്ഥാനം പോലും വെച്ചേക്കാതെ പൊളിച്ച് ഇപ്പോൾ വീട് പൊളിച്ചപ്പോൾ എൻ്റെ കൊച്ചിൻ്റെ അവസ്ഥ ഇങ്ങനെയായി. ഗത്യന്തരമില്ലാതെ മകനെയും തോളിലെടുത്ത അമ്മ ശ്രീജയും പ്രായമായ മാതാപിതാക്കളും അടുത്തുള്ള കന്നുകാലി തൊഴുത്തിലേക്ക് താമസം മാറി. ഉത്സാഹമൊന്നുമില്ല. മറ്റതങ്ങ് എന്തെങ്കിലും പറയല്ല. ഇതിപ്പോഴും അവനിവിടുന്ന് പോയാൽ മതി, ഇവിടെ കിടക്കണ്ട, അല്ലെങ്കിൽ അവനെ കൊന്നുകളെ എന്നൊക്കെയാണ് അവൻ പറയുന്നത്. ഈ കൊച്ചിനടുത്ത് ഒരു വീടെങ്കിലും കൊടുത്തിട്ട് ബാക്കിയുള്ളത് കൊടുത്തുകൂടെ. ആശുപത്രി പോകാൻ പോലും വേറെ ഒരാൾ വരുമാനം തരാൻ എനിക്ക് ആരുമില്ല. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് വേല ചെയ്തെങ്കിലും തരുമായിരുന്നു. ഈ കൊച്ചിനെ ഇട്ടിട്ട് ആളുകളോട് പോയി തിണ്ടാനെന്നുള്ള നിവൃത്തി എനിക്കില്ല. വീട് അവന് കൊടുക്കാമെന്ന് പറഞ്ഞ് ചേക്കനും കൊടുത്തിട്ട് അങ്ങ് പോകും. ഇത്രയും പേർക്ക് വീട് കൊടുത്ത്, എന്നിട്ട് പോലും എൻ്റെ കൊച്ചിന് വീട് തരുന്നില്ല. അവരോരിക്കും വീട്ടിൽ വരുമ്പോൾ അവരോരിക്കും അവസ്ഥ മനസ്സിലാവുള്ളൂ. കൈവശാവകാശ സർട്ടിഫിക്കറ്റ് നൽകാൻ വൈകിയെന്ന സാങ്കേതിക കാരണമാണ് പഞ്ചായത്ത് പറയുന്നത്. കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ കൊടുക്കും എന്ന് പറയുക. പൈസ ഫണ്ട് ഉണ്ടെങ്കിൽ അവരാരും അങ്ങോട്ട് വന്ന് ചോദിച്ചില്ല. അവരടങ്ങി ഒതുങ്ങിയിരുന്നവരെ വിളിച്ചുണർത്തി അവർക്ക് ചോറില്ല എന്നൊരു പറയുന്ന ഒരു ഏർപ്പാടായിപ്പോയത്. ഭിന്നശേഷിക്കാരനായ കുഞ്ഞിനോട് കാണിച്ച പ്രവർത്തിക്ക് ക്രൂരത എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. കഴിഞ്ഞ 6 മാസമായി ഭിന്നശേഷിക്കാരനായി കുഞ്ഞ് കഴിയുന്നത് ഈ കന്നുകാലി തൊഴുത്തിലാണ്. ഈ ദൃശ്യങ്ങൾക്കപ്പുറം എന്ത് മുൻഗണനയാണ് ഈ കുഞ്ഞിനും കുടുംബത്തിനും വേണ്ടത്? തഴയപ്പെട്ടവർ മറുപടി പറയണം. ക്യാമറമാൻ നന്ദകിഷോറിനും ശ്രീജുവിനുമൊപ്പം എം ജി പ്രതീഷ്, 24 തിരുവനന്തപുരം. കിളിമാനൂരിലെ നഗരൂരിനടുത്താണ് ഈ സംഭവം അരങ്ങേറിയിരിക്കുന്നത്. നഗരൂർ പഞ്ചായത്ത് പ്രത്യേകം പ്രസിഡന്റ് ഇതിലൊരു താല്പര്യമെടുക്കണം. മാത്രമല്ല, ഇങ്ങനെയുള്ള കുട്ടികളുടെ ദുരിതമകറ്റാൻ തന്നെയാകണം പഞ്ചായത്ത് പോലെയുള്ള ജനാധിപത്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ വാർത്തയ്ക്ക് പിന്നാലെ ഞങ്ങളുണ്ട് താനും. എന്താണ് ഈ കുട്ടിയുടെ കാര്യത്തിൽ സംഭവിക്കുന്നതെന്നറിയാൻ ഞങ്ങൾക്കും താല്പര്യമുണ്ട്.